ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കുത്തനെ ഉയർന്നു. ഇതുവരെ രോഗം ബാധിച്ചത് 3,44,63,906 പേർക്ക്. മരണം 10,23,681. ആശങ്കാകരമായ സ്ഥിതിയിൽ തന്നെ അമേരിക്ക. രോഗികളുടെ എണ്ണം 74,94,073. മരണം 2,12,650. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വരുത്തി പഞ്ചാബ്. രാത്രി കർഫ്യൂവും ഞായറാഴ്ച ലോക്ഡൌണും അവസാനിപ്പിച്ചതായി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും 100 പേർക്ക് പങ്കെടുക്കാമെന്ന് മുഖ്യമന്ത്രി. കോവിഡിനെതിരെ വാക്സിൻ എത്തിയാലും ജനജീവിതം സാധാരണ നിലയിലാകില്ലെന്ന് വിദഗ്ധർ. എല്ലാവരിലും വാക്സിൻ എത്താൻ 6 മാസം മുതൽ 1 വർഷം വരെ സമയമെടുക്കാം. വാക്സിൻ നിർമ്മാണത്തിൽ ഗുരുതരമായ വെല്ലുവിളികളുണ്ടെന്നും ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ റിപ്പോർട്ട്. കർഷക ബില്ലിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായി തുടരുന്നു. മുൻ കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ അറസ്റ്റിൽ. കർഷകരുടെ ശബ്ദമുയർത്തിയതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് ഹർസിമ്രത് കൌർ. മണാലിയെയും ലഡാക്കിലെ ലേ താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന അടൽ തുരങ്കം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. തുരങ്കത്തിന്റെ ദൈർഘ്യം 9.2 കിലോമീറ്റർ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ എന്ന ബഹുമതി അടൽ തുരങ്കത്തിന്. ഫുട്ബോൾ ആരാധകരുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. 2020-21 ചാമ്പ്യൻ ലീഗ് സീസണിലെ ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിൽ മെസ്സിയുടെ ബാഴ്സയും റൊണാൾഡോയുടെ യുവന്റസും ഏറ്റുമുട്ടും. റൊണാൾഡോ റയൽ മാഡ്രിഡ് വിട്ട ശേഷം ഇരുവരും മുഖാമുഖം വരുന്നത് ആദ്യം. ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാത്തിരിക്കുന്നത് കനത്ത പോരാട്ടം. ഗ്രൂപ്പ് എച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം PSG. കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുള്ള ആഗോള ഉച്ചകോടി ഈ മാസം 5 മുതൽ 9 വരെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദും ബിസിനസ് മേഖലയിലെ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വാർത്തയുമായി ഗോപികൃഷ്ണൻ തുടരും.